ഹായ് ഹായ്ലി യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ റോബിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് പലരും വന്നിട്ട് ചില കാര്യങ്ങൾ ആരോപണങ്ങളെല്ലാം തിരുത്തി പറയുകയാണ് അതിനുശേഷം നമ്മളെ സായി ഒരു വീഡിയോ ചെയ്യുന്നു ശാലുപ്പയാട് പറയാണ് ആ മാപ്പ് പറച്ചിൽ വീഡിയോ എന്ന് പറയുന്നത് എന്നെ കൊണ്ട് വിവി ചെയ്യിച്ചതാണെന്ന് പറയാണ് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കണ്ടാണ് വീഡിയോ റെക്കോർഡിൽ സായിയുടെ ചാനലിൽ കൂടെ അത് വിട്ടാണ് വീഡിയോ റെക്കോർഡിൽ നമ്മുടെ ശാലുപ്പയേട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വിവി പറഞ്ഞിട്ടാണ് ഞാൻ ആ മാപ്പ് അപേക്ഷിക്കുന്ന ഒരു വീഡിയോ ചെയ്തത് നമുക്കറിയാമല്ലോ ഡോക്ടർ റോബിനും ഷാലുപ്പയേടും നമ്മളെ ഇഷ്യൂസ് അതിനെ ചുറ്റിപ്പറ്റി പിന്നീട് മാപ്പ് അപേക്ഷിച്ചു ഒരു വീഡിയോ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യിപ്പിച്ച് എന്നെ ചെയ്യിപ്പിച്ചതാന്ന് ശാലുപ്പയ്യേട് പറയുന്നു എന്നാൽ ആയിട്ട് നമ്മുടെ സായിയുടെ ഒരു വീഡിയോ കോളിൽ ശാലുപ്പയേട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് വിവി ചെയ്യിപ്പിച്ചാണെന്ന് വിവി പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അതിനുശേഷം ആരെ അതിന് മുമ്പ് ആരവ് വന്നിട്ട് പറഞ്ഞു ഇതെല്ലാം ചെയ്യിപ്പിച്ച വിവിയാണ് വിവിയാണ് ചെന്നായ ആറ്റം തോലിട്ട ചെന്നായ വിവിയാണ് വിവിയാണ് വിവി കാരണമാണ് അതായത് വിവി ഹീർ എന്ന് പറഞ്ഞ യൂട്യൂബർ ആയിട്ടുള്ള വിവേക് ആണ് ഇതിന്റെ പിന്നിലെന്നാണ് ആരവ് പറഞ്ഞത് അപ്പം ആരവൊക്കെ ഇപ്പം തിരിച്ചു പറയാണ് ഓന്തിന് സ്വന്തിന്റെ നിറം മാറുന്ന പോലെ ഷാലുപേയാടും ആരവും എന്ന് പറഞ്ഞ ഫ്രോഡുകളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആരവിന്റെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഷാലു പെയ്യാട് ഇന്നലെ നമ്മുടെ മൂപ്പ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ പ്രശ്നങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾക്ക് എതിരെ എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശരത് ശരത് പരമേശ്വൻ അതായത് നമ്മുടെ മൂപ്പൻ ഫ്ലോഗ് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിയിൽ വന്നിട്ട് നമ്മുടെ ഷാലു ഷാലുപിയാടിന്റെ അക്കൗണ്ട് എന്നാണ് തോന്നുന്നു ഒരു കമന്റ് വന്നിട്ടുണ്ട് ആ കമന്റ് ഞാൻ ഇവിടെ കാണിക്കാം വായിക്കാം കേട്ടോ കമന്റ് ഇങ്ങനെയാണ് കേട്ടോ ഹൺഡ്രഡ് പേർസെൻറ്റേജ് സത്യം മൂപ്പ അന്ന് കണ്ടന്റ് ഞാനായിരുന്നു ഇന്ന് ഞാൻ മാർപ്പാപ്പ സത്യം എനിക്കും നിനക്കും അറിയാം അതുമതി വിവി എന്റെ കാര്യത്തിൽ കുറ്റക്കാരനല്ലാന്ന് അതായത് നമ്മൾ സായിയുടെ വീഡിയോ അതായത് നമ്മളെ വീഡിയോ റെക്കോർഡിൽ കാണിച്ചാണ് ഷാലുപയട് പറയാണ് വിവി പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയുകയാണ് എന്നാൽ ഇപ്പോൾ മൂപ്പൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ പ്രശ്നങ്ങൾക്ക് എതിരം ഉണ്ടാതിരിക്കുന്ന എന്തിനാന്ന് അപ്പൊ ആ പ്രശ്നങ്ങളെ ഒന്ന് സംസാരിക്കാൻ മൂപ്പൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ ഷാലുപയ്യാട് വന്നിട്ട് മെസ്സേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യം മൂപ്പൻ നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാണ് പക്ഷേ വിവി എന്റെ കാര്യത്തിൽ കുറ്റക്കാരനല്ല എന്നാണ് പറയുന്നത് എങ്ങനെ ഇരിക്കണിപ്പൊ ഇതൊക്കെയാണ് പക്ക ഫോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്താണ് കാണിക്കുന്നത് എന്ന് ഒരു പിടുത്തോല്ല അപ്പം ആ സംഭവം കഴിഞ്ഞു ശാലുപയോട് പറഞ്ഞു വിപി എന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വേറൊരു താരോദയം ഇന്നലെ വീണ്ടും വന്നു അതാരാണ് നമ്മുടെ ആരവ് ആരവ് തന്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റാറ്റസ് ഇട്ടിരിക്കാണ് പക്ഷേ ആ വോയിസ് എല്ലാരും കേൾക്കേണ്ടതാ ചിരിച്ച് മരിക്കുമെന്ന ഒരു ഹൺഡ്രഡ് വട്ടം അതിൽ മോനെ മോനെ വിളിയുണ്ട് അതായത് റോബിൻ വിളിച്ച കോളാട്ടോ പോയി ആ കൊച്ചിനെയും കെട്ടി ഹാപ്പിയായി ജീവിക്കണോ തന്റെ കുറെ തേങ്ങാക്കൊല ഗെയിമും കൊണ്ട് എന്റെ അടുത്ത് വരാതെ എനിക്കൊരു ദേഷ്യവും ഇല്ല മില്ലെന്നേ ചിരിയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാറ്റസ് ഇന്നലെ ആരവിട്ടുണ്ട് അപ്പം ഈ ആരവ ആരവിനെയൊക്കെ അല്ലേ എന്താണ് പറയേണ്ടതൊന്നും ഒരു നമ്മുടെ വായിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല ഒരു ഘട്ടത്തിൽ വന്നിട്ട് ഒരു ഒന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം വന്ന ഒരു വീഡിയോ ചെയ്ത് പറയുന്നു അയ്യോ റോവിൻ പാവമാണ് എല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇതുപോലുള്ള ഫ്രോഡുകളെയാണ് ഇനി ഡോക്ടർ റോബിൻ അടുപ്പിക്കില്ല എന്ന് ഇന്നലെ വ്യക്തമായിട്ട് ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അവാർഡ് ഫംഗ്ഷനിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരുത്തനെ അടുപ്പിക്കില്ല ഇത് മാ ഇമാതിരി ഫ്രോഡുകളെ അടുപ്പിക്കില്ല എന്ന് ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവരുടെയൊക്കെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ എന്താ പറയുക ഡോക്ടർ റോബിനെ തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ആരോ വേറെ നീട്ടി വലിച്ചൊരു ഇതിട്ടുണ്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു റോബിൻ ചേട്ടൻ ഇപ്പോഴും ആളുകളെ പറ്റിക്കാൻ വരും എന്നിട്ട് സ്വയം ചമ്മി നാറിപ്പോകും എന്നെ വൺ ആൻഡ് ഹാഫ് ഇയർ കഴിഞ്ഞ് റോബിൻ ചേട്ടൻ വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭഗവാനെ അടുത്ത പണി വരുന്നുണ്ടെന്ന് റോബിൻ ചേട്ടൻ സോറി പറയുന്ന പറയുന്നു വിവി ആണെന്ന് പറയാൻ കരഞ്ഞു മെഴുകുന്നു സോ റോബിൻ സോറി പറഞ്ഞു എന്നിട്ട് വിവി ആണെന്ന് കരഞ്ഞു മെഴി മെഴുകി എന്നാണ് പറയുന്നത് ഞാൻ ഞാൻ കരുതി പോട്ടെ പോയി ജീവിക്കട്ടെ എന്ന് എന്നിട്ട് പുള്ളി തന്നെ പറയുന്നു പുള്ളി എല്ലാം പുള്ളിയെല്ലാം പറഞ്ഞു ഒരു വീഡിയോ തരാമെന്ന് എന്നിട്ട് എന്നോട് ഒരു വീഡിയോ ആവശ്യപ്പെടുന്നു ഞാൻ കരുതി പോട്ടെ ഒരു വീഡിയോ ഇട്ട് കൊടുക്കാമെന്ന് പക്ഷേ എനിക്ക് അയാളുടെ വീഡിയോ അത്യാവശ്യമായിരുന്നു ഞാൻ എന്താ ഞാൻ ഫാൾ ഫാൾട്ടിൽ കയറി തെണ്ടിത്തരം കാണിച്ചെന്ന് അയാൾ വായിൽ നിന്ന് തന്നെ വരണമെന്ന് എനിക്കുണ്ടായിരുന്നു അതായത് ഞാൻ ആ പുള്ളിയുടെ ഫ്ലാറ്റിൽ കയറി കാണിച്ചില്ല എന്ന് അയാളുടെ വായിൽ നിന്ന് വരണമെന്നുണ്ടായിരുന്നു സോ ഞാൻ ആ വീഡിയോ വാങ്ങി എന്നിട്ട് പുള്ളി ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ടു പക്ഷെ ഞാൻ പറഞ്ഞു സത്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ പുള്ളി പക്ഷെ കിടന്ന് മോനെ മോനെ വിളിച്ചു മോനെ ആ ഷർദിലിന്റെ വീഡിയോ എനിക്ക് കുറെ പ്രോബ്ലം ഉണ്ടാക്കി എന്ന് പറഞ്ഞു അയച്ച് പ്രോബ്ലം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അയച്ചു കൊടുത്ത വീഡിയോ കൂടാതെ ഒരെണ്ണം കൂടെ പിന്നെയും വാങ്ങിച്ചു ബട്ട് ഞാൻ ആ വീഡിയോയിലും ഒന്നും മാറ്റി പറയുന്നില്ല അന്ന് മറ്റൊരാളെ എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞു അതും സത്യമാണ് വീഡിയോയും സത്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വീണ്ടും എഴുതിയിട്ടുണ്ട് ഞാൻ കരുതിയ ആള് നന്നായെന്ന് വീണ്ടും വീണ്ടും ചരിത്രം ആവർത്തിക്കുകയല്ലേ എന്റെ പൊന്നു റോബിനെ നിങ്ങൾ ഇപ്പോ എന്നെ ഏർ വിളിച്ചപ്പോലും ഞാൻ നിങ്ങളുടെ ഒരു കോളും റെക്കോർഡ് ചെയ്തിട്ടില്ല എവിടെയും ഇട്ടിട്ടുമില്ല പിന്നെ വാട്സപ്പ് വഴി വീഡിയോ അയക്കണം സർദിൽ വീഡിയോ മാറ്റി പറഞ്ഞ വീഡിയോ തരും എന്നൊക്കെ തെണ്ടി പറയുന്ന ഒരു പത്ത് പന്ത്രണ്ട് വോയിസ് ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട് ഞാൻ അതെടുത്ത് എന്തെങ്കിലും യൂട്യൂബിൽ ചാനൽ ഇട്ടാൽ നിങ്ങൾ വീണ്ടും തേഞ്ഞിട്ടും ഇത് എന്ത് എന്തിനാണോ സ്വയം ഒരു കോമാളി ആവുന്നത് താൻ എന്നോട് സഹകരിക്കണ്ട ഞാൻ വിളിച്ചപ്പോഴേ ഇയാൾ ഇയാളോട് പറഞ്ഞതാ എല്ലാം പറഞ്ഞ് പോയിട്ട് പിന്നെയും വന്നിരുന്ന ചാനൽ ഉണ്ടാക്കുന്നു ഇയാളുടെ വീഡിയോ എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് സോ ഇതിൻ്റെ ഒരു ഗെയിം ആണെന്ന് കരുതിക്കോ ഇത് എനിക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ വോയിസ് എടുത്ത് ഇടുന്ന പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ ന നാട്ടുകാർ ചിരി ചിരിച്ചു മരിച്ചേനെ ഞാൻ ഇന്നലെ രാത്രി ഇയാളുടെ ചാനൽ വീഡിയോയും വാട്സപ്പ് വോയിസും കേട്ടു ചിരിച്ച് മണ്ടേ വച്ചു ചിരിച്ച് മണ്ട വെച്ചെന്നോ എന്താ പറഞ്ഞു അപ്പം ഇതാണ് സംഭവം അപ്പം ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റി പറയാൻ ഒരാൾക്ക് പറ്റുമോ ഓന്തിരെ പോലെ നിറം മാറാൻ ഒരാൾക്ക് ഇങ്ങനെ സാധിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ആരവന്റെ കാര്യം എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാൾക്ക് ഒരു സമയത്ത് ഒന്ന് വന്ന് പറയുക അത് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് തിരിച്ചു മാറ്റി പറയുക ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ ഈ കൊച്ചു കേരളത്തിലെ വളരെ വലിയ സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത് എന്തായാലും റോബിൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യുന്നു അങ്ങനെ തന്നെ പോട്ടെ ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ തെളിയട്ടെ തെളിഞ്ഞു പ്രേക്ഷകരിലെത്തണം എന്താണ് സംഭവം എന്ന് ഇത് ഇന്നിപ്പോ ഒരാൾ ഒരു കാര്യം പറയുന്നു നാളെ ഒരാൾ മാറ്റി പറയുന്നു ഇന്നാള് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യിച്ചെന്ന് വിവി വേറൊരു വീഡിയോ ചെയ്യുന്നു വിവിയുടെ ചാനലിലേക്കൂടെ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് പിന്നെ അതിനു പിന്നിൽ സായി എന്ന് പറഞ്ഞ മഹാരഥൻ സായി സായി ഷാലുപ്പയാടിനെ വിളിക്കുന്നു ഷാലുപ്പയാട് പറയുന്നു ഞാൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാനൊരു കുട്ടിയാണ് വിവിയാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചത് എന്നിട്ട് ഇന്ന് ഇപ്പം വിളിച്ചു പറയാണ് വിവി അല്ല ചെയ്യിപ്പിച്ചത് അത് ഏർ റോബിനാണെന്ന് പറയാണ് വിവി കുറ്റക്കാരനല്ല എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ അപ്പൊ ഇനിയും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ മുന്നോട്ട് വരുത്തുള്ളൂ ഞാൻ പറയുന്ന ഡോക്ടർ റോബിൻ ഇന്നലെ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ക്ലിയർ ആയിട്ട് അടിപൊളി ഒരു സ്പീച്ചാണ് ഇന്നലെ റോബിൻ തന്നത് റോം പറയുന്നത് എന്നെ തകർക്കാനായിട്ട് എന്നെ കമന്റിൽ വന്നിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇടേണ്ട കാര്യമില്ല നിങ്ങൾ ഗ്രോ അപ്പ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിപ്പോ ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യും ഇനി ഈ ഫ്രോഡുകളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്ന് പറയാണ് ഇനി ഈ ഫ്രോഡുകളുമായിട്ട് ഇനി റോബിൻ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റോബിന് തന്നെ ആയിരിക്കും പാറ അത് റോബിന്റെ ഫെയിം ഫുള്ള് കളയുന്ന അവസ്ഥയായിരിക്കും എന്തായാലും റോബിൻ ക്ലിയർ കട്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം അപ്പം ഇവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരാള് മൂപ്പന്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടുന്നു വിവി അല്ല കുറ്റക്കാരൻ നിന്ന് പെട്ടെന്ന് തന്നെ ആരവ് തിരിച്ചു പറയുകയാണ് എനിക്ക് ചില വീഡിയോകൾ കിട്ടാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടതെന്നൊക്കെ എന്തായാലും നമുക്ക് നോക്കാം അപ്പം കൂടുതൽ അടുത്തുള്ള വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതൊരിക്ക താങ്ക് യു